എല്ലാ മനുഷ്യർക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കേസ് അഡിക്ഷന് മരുന്നുണ്ടോന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ പറയുന്നത് അത് കുഞ്ഞുകുട്ടി മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ, അതായത് നമ്മൾ ഏതാണ്ട് മരിക്കാൻ പോവാന്ന് നമുക്കൊക്കെ അറിയാമെങ്കിൽ അതുവരെയുള്ള ആളുകൾക്കും യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് അഡിക്ഷൻ. എന്തിനാണ്? ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും, പക്ഷെ വി നീഡ് എ പോസിറ്റീവ് അഡിക്ഷൻ. ഉദാഹരണത്തിന് ചേട്ടൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ മേ ബി താങ്കളുടെ ഒരു അഡിക്ഷനായിരിക്കും, പാട്ട് എൻ്റെ അഡിക്ഷനാണ്. നമ്മളെ ട്രാക്കിൽ നിർത്താൻ ഒരു സാധനം വേണം. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയേ പോകൂ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിന്നോളൂ. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ കള്ള് കുടിച്ചാൽ അതൊരു നെഗറ്റീവ് അഡിക്ഷൻ, അത് സോഷ്യലിയും അൺഅക്സെപ്റ്റബിൾ ആണ്, എന്താണ് ആരോഗ്യപരമായിട്ടും അത് നല്ലതല്ല. ഇതേപോലെ തന്നെയല്ലേ മധുരം അഡിക്ഷനുള്ള ആളുകൾ, മനസ്സിലായില്ലേ? പക്ഷെ അത് വലിയ പ്രശ്നമില്ല, കാരണം സോഷ്യലി അത് ആർക്കും ഇമ്പാക്റ്റ് ആവണില്ല. സോ ഒരു അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ്, പാട്ട് കേൾക്കുന്നത് എൻ്റെ പോസിറ്റീവ് അഡിക്ഷൻ അല്ല. പാട്ട് പഠിക്കണം, പാട്ട് പാടണം, എങ്കിലേ അതൊരു പ്രക്രിയയാവുള്ളൂ. ഇതിൻ്റെ അകത്തൊരു കൈനസ്റ്റിക് എനർജി വേണം. രാവിലെയുള്ള നടത്തം അരമണിക്കൂർ മതി. ചില മനുഷ്യർ ചേട്ടൻ കണ്ടുള്ളൂ, എത്ര മഴയായാലും എത്ര വെയിലായാലും അവർ രാവിലെ നടന്നിരിക്കും. ഷട്ടിൽ കളിക്കുന്ന മനുഷ്യർ അവർ കളിച്ചിരിക്കും, എത്ര മഴ പെയ്താലും കണ്ണ് കാണാം, ഈ കോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടെങ്കിൽ കളിച്ചിരിക്കും. സോ അതാണ്, അതിൻ്റെ അകത്ത് ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് വേണം. അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ, അതെന്തും ആവട്ടെ, സ്വിമ്മിംഗ് ആവാം, കുക്കിംഗ് ആവാം, ഗാർഡനിങ് ആവാം. ഗാർഡനിങ് എന്ന് പറയുമ്പോൾ വെറുതെ ഓസ് ഒഴിച്ച് വെറുതെ വെള്ളം ഒഴിച്ച് ഭംഗി കാണുന്നതല്ല, കാഴ്ച മാത്രമല്ല, ഇതിനെ തൊട്ട് തലോടി അതിനെ എന്താണ് ഗ്രൂം ചെയ്ത് ഇതിനെ വളർത്തുക, ആ നേർച്ചറിങ് ഉണ്ടാവണം. സോ അങ്ങനൊരു പോസിറ്റീവ് അഡിക്ഷൻ, അത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വേണം.